സംഗീതത്തെ ഇഷ്ടപ്പെടുന്ന മ്യൂസീഷ്യനാണെന്നൊക്കെ പറഞ്ഞപ്പോൾ ആദ്യം എൻ്റെ മനസ്സിൽ വരുന്ന ബാലുവാണ്. നിങ്ങളുടെ ഒരു കൂട്ട് എന്ന് പറയുന്നത് കോളേജ് കാലം, ഗൃഹ അന്നത്തെ ഒരു നൊസ്റ്റാൾജിയ. ഞാനിപ്പോ ഈ ഇടയ്ക്ക് കുറെ വിമർശനങ്ങളും കുറെ ക്വസ്റ്റ്യൻസ് ബാലു ബാലഭാസ്കറിനെ വരാം. ഞാൻ കുറെ കാര്യങ്ങൾ ക്വസ്റ്റ്യൻ ചെയ്യുന്നു. നമ്മളെ പ്രതിസ്ഥാനത്ത് നിർത്താനും ആരൊക്കെയോ ശ്രമിക്കുന്നു. പിന്നെ ഞങ്ങളുടെ സൗഹൃദത്തെ പോലും ചോദ്യം ചെയ്യുന്നു. ഞങ്ങളുടെ ജീവിതത്തിനെ ക്വസ്റ്റ്യൻ ചെയ്യുന്നു. ഇവരോടൊക്കെ എനിക്ക് ചേച്ചി ഉൾപ്പെടെ നമ്മളെ ഇത് കാണുന്ന കുറെ സംശയിക്കുന്ന ആൾക്കാരുണ്ട്. അവരോടൊക്കെ എനിക്ക് പറയാനുള്ളത് എൻ്റെ ജീവിതത്തിൻ്റെ ഹാഫ് പീരീഡ് എന്ന് പറയുന്നത്, ഇപ്പം എനിക്കിപ്പോൾ ഒരു ഐ ആം നിയർ ടു 40, എൻ്റെ 20 വർഷത്തെ ഫ്രണ്ട്ഷിപ്പ് എന്ന് പറയുന്നത് ജീവിതത്തിൻ്റെ ഭാഗമാണ്, എൻ്റെ ജീവിതത്തിൻ്റെ പകുതി ടൈമാണ്. നമ്മളൊരു 60 ദിവസം 50 വയസ്സോ 55 വയസ്സോ, ഇതിപ്പോൾ നാളെ നമ്മളുണ്ടോ ഇല്ലെന്ന് അറിയില്ല. ഹാഫ് ഓഫ് ഞാൻ ജീവിച്ച ഹാഫ് ഓഫ് ദി ലൈഫ് എൻ്റെ ലൈഫിൽ വിത്ത് എൻ്റെ ഫ്രണ്ട്സാണ്. എൻ്റെ ബാലുചേട്ടൻ ജാസിയാണ്, ഓഫ്കോഴ്സ് ജയന്തി ചേച്ചി ഇസ് ദയർ, എല്ലാവരുണ്ട്, പ്രതാപണ്ണൻ, അങ്ങനെ കുറേ സുഹൃത്ത് വലയങ്ങളിൽ മാത്രം ഒതുങ്ങിക്കൂടി ലൈഫ് സക്സസ്സായി. ഈ ലൈഫിൻ്റെ സക്സസ് എന്ന് ഞാൻ വിചാരിക്കുന്ന ഏറ്റവും വലിയ സമാധാനം എന്ന് പറഞ്ഞ ഒരു പോയിൻ്റാണ് എൻ്റെ സക്സസ് എന്ന് പറയുന്നത്. ആ സമാധാനം ഉണ്ടാക്കാൻ വേണ്ടി ഇവരാണ് നമ്മളുടെ ബാക്ക് ബോൺ ആയിട്ട് നിന്നത്. അപ്പം ബാലുണ്ണൻ മരിച്ചതാണോ കൊന്നതാണോ വ്യക്തമാക്കി, ഇത് അതൊരു ഇപ്പോൾ ഇപ്പോഴും ആർഗ്യുമെൻ്റ് നടക്കുന്ന, ഇപ്പോൾ സി ബി ഐയിലോട്ട് പോയിട്ടുണ്ട്. ഇതൊക്കെ തെളിയണം. ഞാൻ എപ്പോഴും ആർഗ്യു ചെയ്തിരുന്നത് തെളിയണം. ബാലുവിൻ്റെ വിയോഗം ഇന്നും ഇപ്പോൾ അതല്ല ഞാൻ പറഞ്ഞു, എന്നെ സംബന്ധിച്ച് ഞാനെന്നൊരു സുഹൃത്ത് ഒരിക്കലും എനിക്കറിയാമെന്നുള്ള ബാലഭാസ്കറിന് ആർക്കും കൊല്ലാൻ പറ്റില്ല. എനിക്ക് എൻ്റെ പേഴ്സണൽ കാര്യമാണ്, അതിനൊരിക്കലും ആർക്കും ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റില്ല. എനിക്കറിയാമെന്നുള്ള ബാലഭാസ്കർ 24 മണിക്കൂറും ചളുവടിച്ച് ഞങ്ങളോട് അലവുലുത്ത് നടക്കുന്ന ഒരു ഫ്രണ്ടാണ് എൻ്റെ. എൻ്റെയും എൻ്റെ ബാലുചേട്ടൻ്റെ വൈഫ്, എൻ്റെ വൈഫും കൂടെ, എൻ്റെ വൈഫുണ്ട്. ഞങ്ങൾ രണ്ടുപേരും കൂടെ ചേർന്ന് കഴിഞ്ഞാൽ വന്നാലും ടീം ഒന്നേ പറയുള്ളൂ. എന്നുവെച്ചാൽ ഞങ്ങൾ ഫുൾ ടൈം എന്തെങ്കിലുമൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുക. എന്നാൽ അത്രയ്ക്കൊരു എന്തു പറയാൻ, അതൊരു ഞാനിപ്പോൾ പറയും, എൻ്റെ സുഹൃത്തുക്കളോട് പറയും, എന്നെ ഞാനെന്ന് പറയുന്ന ആളെ ഞാനിപ്പോൾ മിസ് ചെയ്യുന്നുണ്ട്. അത് ബാലുണ്ണൻ ഇല്ലാത്തതുകൊണ്ടാണ്. അത്രയും റിഫ്ലക്ഷൻ ഉണ്ട്. ഇപ്പം ചേച്ചി ജയന്തി ചേച്ചി എൻ്റെ അടുത്തിരിക്കുമ്പം ഒരാളാണ്, വേറൊരാൾ ഇപ്പോൾ പുതിയൊരാൾ വന്ന് ലക്ഷ്മി ചേച്ചി നേരെ സ്വിച്ചിട്ട് വേറെ ആളാവും അല്ലേ. അത് ബിക്കോസ് അത് നമ്മുടെ വൈബ്. എൻ്റെ ഞാൻ ബാലുണ്ണയുടെ നിൽക്കുമ്പോൾ എനിക്ക് എന്തും ഓപ്പണായിട്ട് പറയാം, എന്ത് ചളു അടിക്കാം, എന്തും എനിക്ക് വാതുറന്ന് വിട്ട് പറയാം, ചീത്ത വിളിക്കാം, തെറി പറയാം, എന്ത് വേണം ചെയ്യാം. അവിടെ എൻ്റെ റിഫ്ലക്ഷനാണ്, എൻ്റെ റിഫ്ലക്ഷനാണ്. ആ ആളില്ല, വേറൊരാൾ വന്ന് എനിക്കില്ല. 20 വർഷമായിട്ട് ഞാനുണ്ടാക്കിയ ഫ്രണ്ട്ഷിപ്പിൽ എനിക്ക് ഏറ്റവും കംഫർട്ടബിൾ എന്ന് പറയുന്ന ഒരാൾ എൻ്റെ ലൈഫിൽ നിന്ന് മിസ് ആയി. ബാലു ഇടയ്ക്ക് ബാലുവിനെ വിളിക്കുമ്പോൾ, ബാലു ചേച്ചി ഞാൻ ഷാന്റെ അടുത്താണ് എന്ന് പറയും. അവിടെ സ്റ്റുഡിയോയിൽ സ്ഥിരം ഞങ്ങളവിടെ ഞങ്ങളിരിക്കുന്ന ഒരു മണിക്കൂറിൽ 40 മിനിറ്റ് മ്യൂസിക്കിനെ കുറിച്ച് ആയിരിക്കും ചർച്ച. 10 മിനിറ്റ് ഞങ്ങൾ പറയാത്ത കാര്യങ്ങളില്ല, എല്ലാം വീട്ടിൽ. പിന്നെ ഞങ്ങൾ വൈകുന്നേരം കഴിക്കാൻ പോകും. ലോകത്തുള്ള എന്ത് സാധനം ഉണ്ടെങ്കിലും ഇപ്പോൾ ഇവിടെ നിന്ന് ഒരു ചായ കുടിക്കാൻ വേണ്ടി അങ്ങ് ആറ്റിങ്ങിൽ വരെ പോകും, ഡ്രൈവ് ചെയ്ത് വെച്ചുമ്പോൾ അങ്ങനെയൊക്കെ ഉള്ള ആൾക്കാരാണ്. ഒരിതുമില്ല. അപ്പോൾ ഞാൻ പറയും, എന്നെ സംബന്ധിച്ച് ഒരിക്കലും ഇതൊരു വേറൊരു ആംഗിളിലോട്ട് എനിക്ക് ചിന്തിക്കാൻ പറ്റില്ല. അത് എൻ്റെ മെച്യൂരിറ്റി ഇല്ലായ്മ ആയിരിക്കും. എൻ്റെ ഫ്രണ്ടാണ്.